പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് 90s കാലഘട്ടത്തിലെ പെട്ടിക്കടകളിലെ ചില്ലുകുപ്പികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഈ സ്നാക്ക് പരിചിതമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. സ്നാക്കിന് വേണ്ട ഒരു മിക്സി ജാറിലേക്ക് കാൽ കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 3-4 ഏലക്കായ കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത റവയുടെ മാവ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 10 രൂപയുടെ ഒരു കൂട് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് അപ്പ സോഡയും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ആദ്യം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം ഒഴിച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കണം. മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എടുക്കണം. എല്ലാ മാവും ദാ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസുകളാക്കി എടുക്കുക. ഇപ്പോൾ ദാ എല്ലാ മാവും കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് ഫോർക്കിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ നമുക്ക് നല്ലൊരു ഡിസൈന് കിട്ടും. ഇനി ഫോർക്കിന് പകരം നമ്മൾ സ്നാക്കൊക്കെ കോരിയെടുക്കുന്ന എണ്ണത്തവി ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. ഒരു ബോൾസ് എടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു രീതിയിൽ മടക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും. നമുക്ക് ഏതിലാണോ സൗകര്യം അതിൽ വെച്ചിട്ട് ഓരോ ബോൾസും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. രണ്ടിലാണെങ്കിലും നല്ല ഈസി തന്നെയാണ് ഡിസൈൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് എല്ലാ മാവും ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്കിട്ട് ഒരു 4-5 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 അച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഒരു പാനിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിരുന്ന സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്നാക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴയ കാല സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.